ഒരു ഗവർണർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ബി ജെ പി നേതാക്കളുമായി ഗവർണർ രഹസ്യയോഗം നടത്തി. ഇതൊക്കെ കാണുമ്പോഴാണ് രാഷ്ട്രീയ കേരളത്തിന് സംശയം, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാണോ അതോ ബി ജെ പി കാരനാണോ എന്ന്. അങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റ് വല്ലതുമുണ്ടോ? ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അതിൻ്റെ മറവിൽ കാവ്യവൽക്കരണം ശക്തിപ്പെടുത്താനും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളുമായി ഗവർണർ നടത്തിയ ചർച്ചയിൽ ധാരണയായെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബി ജെ പി നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ 10 പേർ ഗസ്റ്റ് ഹൗസിലെത്തിയത്. ഗസ്റ്റ് ഹൗസിലെ മറ്റ് താമസക്കാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. മറ്റാരെയും കടത്തിവിടാതിരുന്നിട്ടും ഗവർണർ വിളിച്ചു വരുത്തിയ ബി ജെ പി നേതാക്കൾക്ക് തടസ്സമുണ്ടായില്ല. അടച്ചിട്ട മുറിയിലെ യോഗം 1 മണിക്കൂർ നീണ്ടു. എസ് എഫ് ഐ സമരം നേരിടുന്നതും സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. സെനറ്റിലേക്ക് ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത ബി ജെ പി കോൺഗ്രസ് അനുകൂലികളായ 8 പേരുടെ യോഗവും കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ഹൗസിൽ ചേർന്നു. സെനറ്റ് യോഗം 21-ാം തീയതി രാവിലെ 10 മണിക്ക് ചേരാനിരിക്കെ സമാന്തര യോഗം വിളിച്ചതും ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ പങ്കെടുത്തതും ദുരൂഹമാണ്. അതേസമയം ഗവർണർ കവലച്ചട്ടം വ്യാകരുതെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേവലം കവലച്ചട്ടമ്പിമാരെ പോലെ പെരുമാറുന്നത് പദവിക്ക് ചേർന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടി. എസ് എഫ് ഐയുടെ പ്രതിഷേധം ന്യായമാണ്. സർവകലാശാലകളുടെ തീരുമാനമെടുക്കാനുള്ള സമിതികളിൽ സ്ഥാപിത താൽപ്പര്യക്കാരെ തിരികെ കയറ്റാനുള്ള ഗവർണറുടെ തീരുമാനം അപലപനീയമാണ്. വിദ്യാർത്ഥികളെ തെരുവിൽ വെല്ലുവിളിക്കുന്നത് ഗവർണറെ പോലെ ഉന്നത പദവിയിലുള്ളവർക്ക് ഭൂഷണമല്ല. രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി പഴയ രാജപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരുവായിക്ക് എതിർവായില്ലാത്ത രാജഭരണകാലത്തെ രാജാവെന്നാകാം ഗവർണറുടെ തോന്നൽ. ആരെയും ഭയമില്ലെന്ന് വീമ്പ് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ ബാനറുകളെ പോലും ഭയന്നു തുടങ്ങി. 100 കണക്കിന് പോലീസുകാരുടെ അകമ്പടിയിൽ പേടിയില്ലാതെ സഞ്ചരിക്കുന്ന ഗവർണർ, ജനാധിപത്യ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനാകുന്നില്ല. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. December 10 തിരുവനന്തപുരത്തായിരുന്നു ആദ്യ പ്രതിഷേധം. 2-ാം ദിവസം കരിങ്കൊടി കണ്ടപ്പോഴേക്കും ഹാലിളകിയ ഗവർണർ തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ അസഭ്യം പറഞ്ഞു. ഡൽഹിയിൽ RSS പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം പോലീസ് മേധാവിക്ക് കത്തയച്ചു. പ്രതിഷേധിച്ചാൽ ഇനിയും റോഡിലിറങ്ങുമെന്ന ഭീഷണിയും പ്രകോപനവും തുടർന്നു. ഗവർണർ നടത്തുന്നത് കേരളത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള നീക്കമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. പ്രകോപനപരമായ കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഗവർണറാണെന്ന കാര്യം തന്നെ പലപ്പോഴും മറക്കുകയാണ്. ഗവർണറുടെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലെത്തി. സെനറ്റിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ സർവകലാശാലയിൽ നിന്ന് പാനൽ വാങ്ങി അതിൽ നിന്ന് നിയമിക്കുക എന്നതാണ് ചാൻസലർമാർ സ്വീകരിക്കേണ്ട നിലപാട്. സർവകലാശാല നൽകാത്ത പേരുകൾ എവിടെ നിന്നാണ് ചാൻസലർക്ക് കിട്ടുന്നത്? പാനലിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ പാനലിൽ ഇല്ലാത്ത പേരുകൾ ഏത് കേന്ദ്രമാണ് നൽകിയത്? RSSകാരിൽ നിന്നും കിട്ടിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് മാധ്യമങ്ങൾ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗവർണർ ജനപ്രതിനിധിയും മന്ത്രിയുമായിരുന്നിട്ടുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നവരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്? വിവേകമില്ലാത്ത നടപടിയാണിത്. ഇന്നേവരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട ഏതൊരാളും എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും. ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാവുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത്? ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. ഞങ്ങൾക്കു നേരെയും പലരും കരിങ്കൊടി വീശിയിരുന്നു. മറ്റുള്ളവർക്ക് നേരെ കൈവീശിയതുപോലെ കരിങ്കൊടിയുമായി വന്നവർക്ക് നേരെയും ഞാൻ കൈവീശി. അവരെ ചീത്ത പറയാൻ പോയില്ല. പ്രതിഷേധം അക്രമമാവരുതെന്ന് മാത്രമാണ് പറഞ്ഞത്. അത്തരം സാഹചര്യമുണ്ടായാൽ പോലീസ് ഇടപെടും. പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അധികം വൈകാതെ കുതിരവട്ടത്തേക്ക് ഒരു മുറി അങ്ങേക്ക് ആവശ്യമായി വരും. ഗവർണർക്കെതിരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കുറിപ്പ് ഇതിനിടെ വൈറലായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് കുറിപ്പുമായി രംഗത്ത് വന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.